നിങ്ങളൊരു ഇൻവെർട്ടർ വാങ്ങാൻ പോകുന്ന വ്യക്തിയാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ച. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ശരൺ വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലമൊക്കെ ആണല്ലോ, നമ്മുടെ ഇലക്ട്രിസിറ്റി എപ്പോൾ വേണമെങ്കിലും പോവുകയും വരികയും ഒക്കെ ചെയ്യാം. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഇൻവെർട്ടറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഇൻവെർട്ടർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറിപ്പോയി ഒരു ഇൻവെർട്ടർ വാങ്ങുന്നതിനേക്കാൾ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടത്തെ നമുക്ക് ലാഭമാക്കി മാറ്റുവാൻ സാധിക്കും. ലാഭമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മികച്ച ലാഭം തന്നെയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയെന്നല്ലേ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ ഇൻവെർട്ടർ വാങ്ങുന്നത് കറണ്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ഉപയോഗിക്കുക, ഇത്ര ഇത്ര ഉള്ള ചെറിയ ഉപയോഗങ്ങൾക്കായിരിക്കാം ഇൻവെർട്ടർ വാങ്ങുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. എന്നാൽ ഇൻവെർട്ടർ വാങ്ങി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് ലൈറ്റ് കത്തിച്ചിരുന്ന സ്ഥാനത്ത് കറണ്ട് പോകുന്ന സമയത്ത് ഒരു മൂന്ന് ലൈറ്റ് കത്തിക്കണം, അഞ്ച് ലൈറ്റ് കത്തിക്കണം, ഇങ്ങനെ നമ്മുടെ കൺസപ്ഷൻ കൂടി വരികയും ക്രമേണ അങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ കറണ്ട് ബില്ല് കൂടുതലാവുകയും കറണ്ട് ബില്ല് കൂടുതലാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, അയ്യോ ഈ കറണ്ട് ബില്ല് ഇത് കൂടിപ്പോകുന്നല്ലോ, ഇൻവെർട്ടർ വെച്ചതിന് ശേഷമാണല്ലോ കറണ്ട് ബില്ല് കൂടിയത്. അപ്പോൾ ഈ കൂടിയ കറണ്ട് ബില്ലിനെ എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് സോളാർ വെച്ചാലോ, ഒന്നുമില്ലെങ്കിലും വീട്ടിന് മൊത്തം സോളാർ വെച്ചില്ല എങ്കിലും നമ്മളുടെ സാധാ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ആ കറണ്ടെങ്കിലും സോളാർ വെച്ചൊന്ന് ചാർജ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പെട്ടെന്ന് സോളാർ വയ്ക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോവുകയും അപ്പോൾ അതിന് പ്രകാരം ചിന്തിച്ച് നമ്മൾ പോകുമ്പോൾ ഈ വെച്ച ഇൻവെർട്ടർ ചിലപ്പോൾ സോളാറിന് കോമ്പാറ്റിബിൾ അല്ലാതെ വരികയും ഇൻവെർട്ടർ മൊത്തത്തിൽ നഷ്ടമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് മിക്ക ഇടങ്ങളിലും കണ്ടുവരുന്നത്. അപ്പോൾ അതൊഴിവാക്കാനായി നമുക്ക് ഇൻവെർട്ടർ വാങ്ങാൻ പോകുന്നതിന് മുൻപ്, അതായത് ചിലപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ കത്തിപ്പോയി നശിച്ചുപോയി പുതിയത് വാങ്ങാൻ നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും, എങ്ങനെയായിരുന്നാലും ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ ചിന്തിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നഷ്ടം ഒഴിവാക്കി നിലവിൽ വാങ്ങുന്ന ഇൻവെർട്ടർ വെച്ച് തന്നെ നമുക്ക് കൂടുതൽ ലോഡ് ഉപയോഗിക്കാനും ആ ലോഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നഷ്ടം KCB നിന്ന് നമ്മൾ വീണ്ടും ചാർജ് ചെയ്ത് കൂടുതൽ വലിയ കറണ്ട് ബില്ലിലോട്ട് പോവാതെ ഈ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന കറണ്ട് പൂർണ്ണമായും നമുക്ക് സോളാറിൽ നിന്ന് ഉപയോഗിച്ച് വളരെ ഫ്രീ എനർജി അല്ലേ, ഗ്രീൻ എനർജി അല്ലേ, സോളാർ പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇപ്പോൾ BLDC DC ടെക്നോളജി ആ ഒരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്നും തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് സൂര്യപ്രകാശം അടിക്കുന്നു, കറണ്ട് ഉണ്ടാകുന്നു, ആ കറണ്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് കറണ്ട് കിട്ടുന്നു, ആ കറണ്ട് ഉപയോഗിച്ച് നമ്മളെ വീട്ടിലെ ഒട്ടുമിക്ക ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നു. വളരെ ലാഭകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ വാങ്ങാൻ പോകുന്നതിന് മുമ്പായി ജസ്റ്റ് ചിന്തിക്കുക, ഒരു ഇൻവെർട്ടർ നമ്മൾ വാങ്ങാൻ പോകുന്നു, നമ്മുടെ വീട്ടിൽ എത്രയാണ് ലോഡ്, ഉള്ളതിനേക്കാളും ഒരല്പം കൂടെ കൂടുതൽ ലോഡ് കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം ഈ ഇൻവെർട്ടർ കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ എത്ര സമയം ഉപയോഗിക്കുവാൻ കഴിയും. കണ്ടിന്യൂസ് ഉപയോഗിക്കുക മീൻസ് ഇപ്പോൾ സോളാർ വയ്ക്കുകയാണെങ്കിലും സോളാറിൻ്റെ ലോഡ് കംപ്ലീറ്റ് ഇപ്പോഴുള്ള നമ്മുടെ വയറിംഗ് നിലവിലുള്ള വയറിംഗ് സിസ്റ്റം അനുസരിച്ച് AC കറണ്ട് കൊണ്ടുള്ള സർക്യൂട്ടും ഉപകരണങ്ങളുമാണ് എല്ലാം നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ AC കറണ്ടിലുള്ള ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് തീർച്ചയായും ഇൻവെർട്ടർ കൂടിയേ തീരും. ഇൻവെർട്ടർ ഇല്ലാതെ നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ DC പവറിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വരും. അത് DC പമ്പായിരുന്നാലും ഫ്രിഡ്ജായാലും എല്ലാം നമ്മൾ DC എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ പോയി അത് തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും AC. അപ്പോൾ ഇൻവെർട്ടർ എന്തായാലും വേണം. അപ്പോൾ ഇൻവെർട്ടർ വാങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുക. ഇൻവെർട്ടർ നമുക്ക് കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുമ്പോഴും ചൂടാവാതെ അത്രയും കപ്പാസിറ്റിയിൽ, ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ വീട്ടിലൊരു ഇൻവെർട്ടർ വെച്ചിരുന്നു, എക്സൈഡിൻ്റെ 1050 VA നല്ലൊരു ഇൻവെർട്ടറാണ്, 12 volt ടു 1050 VA വരുന്നതായിരുന്നു. അപ്പോൾ ഞാനത് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒന്ന് സോളാറിലാക്കിയാൽ എന്ത് എന്ന്. അപ്പോൾ നമ്മുടെ ശരൺ വേവ്സിൻ്റെ കംപ്ലീറ്റ് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ സോളാറിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പഴയ വെച്ച എക്സൈഡിൻ്റെ ഇൻവെർട്ടർ അതിലോട്ട് ഉപയോഗിക്കാൻ പറ്റാതെയായി. കാരണമെന്ന് പറയുമ്പോൾ ആ എക്സൈഡിൻ്റെ ഇൻവെർട്ടറിനെ കുറ്റം പറയുന്നതല്ല, എക്സൈഡ് എന്ന് പറയുന്നത് നല്ല ബ്രാൻഡഡ് നല്ല ഹെവി ഇൻവെർട്ടറുകൾ ഇറങ്ങുന്നു, നല്ല ഇൻവെർട്ടറാണ്. പക്ഷേ ആ ഇൻവെർട്ടറിനകത്ത് നമുക്ക് സോളാറുമായിട്ട് കോമ്പാറ്റിബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ അതിനകത്തില്ല.
എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടറിൽ നമ്മൾ കണ്ടിന്യൂസ് ഒരു 6-7 മണിക്കൂർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് ചൂടാവും. കാരണം അതിനുള്ള പർപ്പസ് അല്ല ആ ഇൻവെർട്ടർ. അതുകൊണ്ടാണ് അതിൻ്റെ മെയിൻ പോരായ്മ മറ്റൊന്നെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഗ്രിഡ് ചാർജ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുമുള്ള ഓപ്ഷനേ ഇല്ല അതിനകത്ത്. മാനുവലി സ്വിച്ചുമില്ല, ഡിസ്പ്ലേയിൽ ഓപ്ഷനിലും ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സോളാർ ഉപയോഗിക്കണമെങ്കിൽ മെയിനായിട്ടും ഗ്രിഡ് ചാർജ് ഓൺ ഓഫ് സംവിധാനം നമുക്ക് കൂടിയേ തീരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാനുവലി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കൺട്രോൾ ചെയ്ത് പോയെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്ത് കൊണ്ട് പോകുമ്പോൾ അതിനകത്തും ചില കോംപ്ലിക്കേഷനുകളുണ്ട്. പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയാണ് സാധാ ബ്രാൻഡഡ് ഇൻവെർട്ടറുകളിൽ വരുന്ന സർക്യൂട്ടുകൾ. അപ്പോൾ ഈ ഗ്രിഡ് ചാർജ് ഓൺ ഓഫ് ചെയ്യുക എന്നുള്ള സംവിധാനം നമുക്ക് മെയിനായിട്ടും വേണം. ഏത് ഇൻവെർട്ടർ എടുത്താലും നിങ്ങളത് നോക്കി വാങ്ങിക്കുക. നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നല്ല അസംബിൾഡ് ആയാലും അസംബിൾഡ്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എഡിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇൻവെർട്ടറാണ്. വളരെ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. 12 volt to 1500 VA. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതിൽ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനുകളും ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കമ്പനി ആണ്, സ്മാർട്ടൺ. ഞാൻ വെച്ചിരിക്കുന്ന MPPT സ്മാർട്ടണിൻ്റെ MPPT ആണ്. MPPT എന്ന് പറയുമ്പോൾ സോളാറിൻ്റെ. അത് ഞാൻ കൂടുതലായിട്ട് MPPT എന്താണ്, ഗ്രിഡ് ചാർജ് എന്താണ്, അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ ദീർഘമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമ്മളിവിടെ വെച്ച സോളാർ സിസ്റ്റം, ഞാൻ ഓഫ് ഗ്രിഡാണ് സോളാർ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ എത്ര KV ചെയ്തു, എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പകൽ സമയം എന്തൊക്കെ അൺലിമിറ്റഡായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളിൽ അറിയിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ചില ബ്രാൻഡഡ് സാധനങ്ങളിലും ഇപ്പോൾ ഈ ഓൺ ഓഫ് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സിസ്റ്റം ഉള്ള ഇൻവെർട്ടറുകൾ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഇൻവെർട്ടറുകൾ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഈ ഇൻവെർട്ടർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, ഇൻവെർട്ടർ സിസ്റ്റം മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻവെർട്ടർ വാങ്ങിയ പൈസ ഒരിക്കലും നഷ്ടമാകുന്നില്ല. ഇപ്പോൾ C20 കാറ്റഗറി ബാറ്ററി ആയിരുന്നാലും ബാറ്ററിയൊക്കെ ഏതായിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് കൊണ്ടുപോയി തീർക്കാൻ പറ്റും. എന്നാൽ ഇൻവെർട്ടർ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ നമുക്ക് എടുത്തു മാറ്റി വെച്ചിട്ട് അടുത്തത് വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി ഇൻവെർട്ടർ വാങ്ങുന്നവർ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഇൻവെർട്ടർ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഈ ഇൻവെർട്ടർ തന്നെ നമുക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറൊന്നും പെട്ടെന്ന് അങ്ങനെ കത്തിപ്പോയി ചീത്തയായി പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. അല്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം, ചിലപ്പോൾ ജനറേഷനുകളോളം ഇരുന്നെന്ന് വരാം. എൻ്റെ ഒരു റിലേഷൻ വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഇരിക്കുന്നു, ചെറിയ ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് ഒരു ഇൻവെർട്ടറാണ്. അതൊരു പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇൻവെർട്ടറാണ്. അത് ഇതുവരെ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ പറഞ്ഞതുപോലെ ഇൻവെർട്ടറുകൾ നമ്മളൊരല്പം ശ്രദ്ധിച്ച് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നേട്ടം തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാം, വാട്സപ്പിലൂടെ ചോദിക്കാം. വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.